നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 സെപ്റ്റംബർ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം അപജയസ്ഥാനത്ത് നിൽക്കുന്നു. ഇത്തിരി ദൈവാധീനക്കുറവുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ റിണവാൻ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശനി നിൽക്കുന്നുണ്ട്. 4 ചൊവ്വയാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും അനിഷ്ടഭാവസ്ഥിതിയാണ് ശരിക്ക് കാണുന്നത്. ഭാഗ്യാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബസംബന്ധമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ടെങ്കിൽ പോലും 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് ഭൂമി സംബന്ധമായിരിക്കുന്ന അത് വഴിയുമായിട്ട് ബന്ധപ്പെട്ടോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. 4-ാം ഭാവാധിപതി 22-ാം തീയതിക്ക് ശേഷം സ്വക്ഷേത്ര ബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അത് അനുകൂലമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുമെങ്കിലും വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചാണ് കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാണുന്നത്. കാരണം അഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യനും കൂടി 7-ാം ഭാവത്തിൽ വരുമ്പോൾ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് വരിക എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളത് കാരണം ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം ഉള്ളത് കാരണം കൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും വ്യാഴദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിലും ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലവ് ചുരുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാൽപാദത്തിന് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, നടുവേദന, അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കുക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ പോലും നാഗദോഷത്തിന് പരിഹാരം, ശത്രുദോഷ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിണവാൻ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ഏഴശ്ശേരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് ചെയ്യണം. ലോണുകൾ എടുക്കുക, അതിൽ സാമ്പത്തികമായിട്ട് പലിശയ്ക്ക് പൈസ വാങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടവൊക്കെ മുടങ്ങിപ്പോവുകയും അതിൻ്റെ പേരിൽ മാനസികമായിട്ട് വിഷമവും ഒക്കെ അനുഭവിക്കാനിട വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വ്യാഴപ്പഴവ് കൂടി ഉള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നാകുക. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ തന്നെ തുടർന്ന് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. വരുമാനം വർത്തിൽ വർധന ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. പക്ഷേ ഇതുപോലെയുള്ള തടസ്സങ്ങളുള്ളത് കാരണം കൊണ്ട് യോഗമുണ്ടെങ്കിലും ആ യോഗം പൂർണ്ണമായിട്ട് അനുഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ റിണവാൻ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് ആരോടും പണം കടം കൊടുക്കുക, കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ല പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.